കരിയാറ്റിൽ മാർ യോസെഫ് മെത്രാപ്പൊലീത്തായുടെ ജീവചരിത്രം. ക്രിസ്തുശിഷ്യനായ തോമാശ്ലീഹയാൽ ആദിമ നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിതമായ സഭാവിഭാഗമാണ് കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ. ഒന്നാം നൂറ്റാണ്ടു മുതലേ ഇവിടെയുള്ള നസ്രാണി സഭ പേർഷ്യ ആസ്ഥാനമായുള്ള പൗരസ്ത്യ സുറിയാനി സഭയുടെ കീഴിലാണ് നിലനിന്നു പോന്നിരുന്നത്. ഇവിടേക്കായുള്ള മെത്രാന്മാർ വന്നിരുന്നതും പേർഷ്യൻ സഭ അഥവാ കൽദായ സഭയിൽ നിന്നായിരുന്നു. അതിനാൽ തന്നെ ഇവിടുത്തെ നസ്രാണി വിഭാഗം സുറിയാനി ക്രിസ്ത്യാനികളെന്നും അറിയപ്പെട്ടിരുന്നു. മാർത്തോമ നസ്രാണികൾ ഭാരതീയ സംസ്കാരത്തോടൊപ്പം യഹൂദ പാരമ്പര്യങ്ങൾ കൂടി പിന്തുടർന്നു വന്നിരുന്ന ഒരു സഭാവിഭാഗമായിരുന്നു. പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് റോമൻ കത്തോലിക്ക മിഷണറിമാർ ഇവിടെയുണ്ടായിരുന്ന മാർത്തോമ നസ്രാണികളെ ബലപ്രയോഗത്തിലൂടെ റോമൻ കത്തോലിക്ക വിശ്വാസത്തിന് കീഴിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ അതുവരെ ഒന്നായി നിന്നിരുന്ന സഭ രണ്ടായി. മാർത്തോമ ഒന്നാമന്റെ നേതൃത്വത്തിൽ പുത്തൻ കൂറും മാർ പറമ്പിൽ ചാണ്ടി മെത്രാന്റെ കീഴിലുള്ള പഴയ കൂറും. കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്നിരുന്ന നസ്രാണി വിഭാഗമായ പഴയ കൂർ സമുദായത്തിന്റെ മെത്രാപ്പൊലിത്തായിരുന്ന മാർ യോസെഫ് കരിയാറ്റിൽ പിതാവിന്റെ ചരിത്രത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. മാർ യോസെഫ് കരിയാറ്റിൽ 1742 മെയ് 5 പൈലി മറിയം ദമ്പതികളുടെ നാലാമത്തെ മകനായി ആലങ്ങാട്ട് ദേശത്ത് ഭൂജാതനായി. 1753 13 വയസ്സിൽ റോമായിലേക്ക് വൈദിക പഠനത്തിനായി അയക്കപ്പെട്ടു. പഠനത്തിൽ അതീവ മികവ് പുലർത്തിയ യോസെഫ് ശമ്മാശൻ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും കാനൻ നിയമത്തിലും ഡോക്ടറേറ്റുകൾ സമ്പാദിച്ചു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച സുറിയാനി പണ്ഡിതന്മാരിൽ ഒരാളായ മാറോനീത്ത സഭാംഗം ജോസഫ് അലൂഷ്യസ് അസമാനിയിൽ നിന്നും സുറിയാനിയിൽ പ്രാവീണ്യവും നേടി. ഉദയംപേരൂർ സൂനഹദോസ് നശിപ്പിച്ച സുറിയാനി ആരാധനക്രമം വീണ്ടെടുക്കാൻ കഴിവുള്ള വ്യക്തിത്വം എന്നാണ് അസമാനി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. 1766 മാർച്ച് 15 യോസെഫ് ശമ്മാശൻ വൈദിക പട്ടം സ്വീകരിച്ചു. 1766 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങി. 1768 ജനുവരി മുതൽ സുറിയാനി മൽപ്പാനായി ആലങ്ങാട് സെമിനാരിയിൽ നിയമിതനായി. വൈദേശിക ശക്തികളുടെ കുൽസിത ഇടപെടലുകൾ മൂലം പിളർന്ന നസ്രാണി സമൂഹം ഒന്നാകാൻ എന്നും ആഗ്രഹിച്ചിരുന്നു. അക്കാലത്ത് പുത്തൻകൂർ വിഭാഗത്തിന്റെ മെത്രാനായിരുന്ന മാർത്തോമ ആറാമൻ പുനരൈക്യത്തിന് പലവട്ടം ശ്രമിച്ചെങ്കിലും ഒരു മെത്രാൻ പുനരൈക്യപ്പെട്ടാൽ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട വരാപ്പുഴ മിഷണറി അധികാരികൾ പുനരൈക്യത്തെ ശക്തമായി എതിർത്തിരുന്നു. സുറിയാനി പൈതൃകം വീണ്ടെടുക്കുക, പുനരൈക്യം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ റോമിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ നസ്രാണി സമൂഹം തീരുമാനിച്ചു. കരിയാറ്റിൽ യോസെഫ് മൽപ്പാനും പാല കടനാട് ഇടവകാംഗം പാറേമാക്കൽ തോമാ കത്തനാരും ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നസ്രാണി പള്ളികളിലെ പൊന്നിൻ കുരിശുകളും ഇതര വസ്തുവകകളും വിറ്റ് റോമായാത്രയ്ക്കുള്ള പണം സമ്പാദിച്ചു. 1778 മൈലാപ്പൂരിൽ മാർ തോമാശ്ലീഹായുടെ കബറിടത്തിൽ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച് യാത്ര തിരിച്ചു. ശ്രീലങ്കയും കടന്ന് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലെത്തി. അവിടെ നിന്നും പോർച്ചുഗലിലേക്ക് യാത്ര തിരിച്ചെങ്കിലും കാറ്റ് പ്രതികൂലമായതിനാൽ ലാറ്റിൻ അമേരിക്കൻ തീരത്തെത്തി. തുടർന്ന് പോർച്ചുഗലിലേക്ക് തിരിച്ചു. ദുരിതപൂർണമായ യാത്രയ്ക്കൊടുവിൽ 1779 ലിസ്ബണിലെത്തി. മാർത്തോമ ആറാമന്റെ പുനരൈക്യത്തിനും അർക്കദിയാക്കോൻ സ്ഥാനത്തിന്റെ പുനഃസ്ഥാപനത്തിനുമായി പോർച്ചുഗീസ് രാജ്ഞിക്ക് നിവേദനം സമർപ്പിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് അവിടെ നിന്നും അവർ റോമിലേക്ക് യാത്ര തിരിച്ചു. വരാപ്പുഴ മിഷണറിമാർ അവരെ സഹായിക്കാനെന്ന വ്യാജേന അവർക്കെതിരെ അപവാദങ്ങൾ നിരത്തി റോമിലെ പ്രൊപ്പഗാന്ത സംഘത്തിനെഴുതിയ കത്ത് അവരുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു.
കത്ത് തങ്ങൾക്കെതിരാണെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നിട്ടും പൊട്ടിച്ചു നോക്കാതെ അവർ റോമിൽ ഏൽപ്പിച്ചു. തൽഫലമായി മോശമായ പെരുമാറ്റമാണ് റോമിൽ നിന്നും അവർക്ക് ലഭിച്ചത്. രാത്രി അഭയം പോലും നൽകാതെ അവരെ പെരുവഴിയിൽ ഇറക്കിവിട്ടു. അവസാനം ഒരുവിധത്തിൽ മാർപ്പാപ്പയെ കണ്ട് അവർ നിവേദനങ്ങൾ സമർപ്പിച്ചു. വളരെ കാലം കാത്തിരുന്നിട്ടും മറുപടിയൊന്നും ലഭിക്കാതിരുന്നതിനാൽ അവർ നിരാശരായി വീണ്ടും പോർച്ചുഗലിലേക്ക് പോയി. കരിയാറ്റിലിൻ്റെയും പാറേമാക്കലിൻ്റെയും ദൈന്യതയും കരിയാറ്റിലിൻ്റെ വിശുദ്ധിയും സമർപ്പണ മനോഭാവവും ക്ഷമാശീലവും നേരിട്ട് ബോധ്യപ്പെട്ട പോർച്ചുഗീസ് രാജ്ഞി കറുത്ത വംശജനെ മെത്രാനാക്കുന്നതിനെതിരെയുള്ള മിഷണറിമാരുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ചിരുന്ന പാതൃവാദോ അവകാശം ഉപയോഗിച്ച് കരിയാറ്റിൽ യൗസെഫ് മൽപ്പാനെ കൊടുങ്ങല്ലൂരിൻ്റെ മെത്രാപോലിത്തയായി നിയമിക്കുകയും പുനരൈക്യത്തിന് പച്ചകുടി കാട്ടുകയും ചെയ്തു. പ്രശ്നങ്ങളുടെ കാർമുകലുകളെല്ലാം ഒഴിഞ്ഞുപോയി എന്ന് തോന്നിയെങ്കിലും ആ സന്തോഷം ഒട്ടും നീണ്ടുനിന്നില്ല. മാർ യൗസെഫ് മെത്രാപോലിത്ത കേരളത്തിൽ കാലുകുത്തുന്നത് ഏതു വിധേനയും തടയണമെന്ന് മിഷണറിമാർ തീരുമാനിച്ചു. മാർത്തോമാ ക്രിസ്ത്യാനികൾ ഒന്നിക്കുന്നതും തങ്ങളുടെ സുറിയാനി പാരമ്പര്യം വീണ്ടെടുക്കുന്നതും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. തങ്ങളുടെ കുതന്ത്രങ്ങളിലൂടെ മെത്രാപോലിത്തയുടെ മലങ്കരയിലേക്കുള്ള യാത്ര 2 വർഷത്തേക്ക് അവർ തടഞ്ഞു. തന്മൂലം 1785 മാത്രമേ അദ്ദേഹത്തിന് മടങ്ങാനുള്ള അനുവാദം ലഭിച്ചുള്ളൂ. പോർച്ചുഗീസ് കപ്പലിൽ കേരളതീരത്തെത്തിയെങ്കിലും വരാപ്പുഴ മിഷണറിമാരുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് അവിടെ ഇറങ്ങുവാൻ അനുവാദം ലഭിച്ചില്ല. അവർ അദ്ദേഹത്തെയും പാറേമാക്കൽ തോമാക്കത്തനാരെയും ബലമായി ഗോവയ്ക്ക് കൊണ്ടുപോവുകയും അവിടെ വീട്ടുതടങ്കലിൽ ആക്കുകയും ചെയ്തു. അവിടെ വച്ച് കരിയാറ്റിൽ മെത്രാപോലിത്തയ്ക്ക് ദുരൂഹ സാഹചര്യത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റു. വിഷബാധയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തിന് കൃത്യമായ ചികിത്സയും അവർ നിഷേധിച്ചു. 44-ാമത്തെ വയസ്സിൽ ആ അതുല്യ തേജസ് ഈ ലോകത്തോട് വിട പറഞ്ഞു, ചെയ്തു തീർക്കാൻ കൊതിച്ച വലിയ കാര്യങ്ങൾ ബാക്കി വച്ച്. റോമയ്ക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഒരു പ്രവചനമെന്നവണ്ണം അദ്ദേഹം മാർത്തോമ ആറാമന് കൊടുത്ത വാക്ക് അങ്ങനെ ആറാൻ പറ്റി. ഇനിയൊരിക്കൽ അങ്ങയെ പ്രതി റോമ വരെ വീണ്ടും ചെന്ന് എൻ്റെ ആയുസ് തമ്പുരാന് ബലി കഴിക്കേണ്ടി വന്നാലും അങ്ങയുടെ കാര്യത്തിനു വേണ്ടി ഞാൻ പരമാവധി പ്രയത്നം ചെയ്യും. കരിയാറ്റിൽ മെത്രാപോലിത്തയുടെ അന്ത്യനിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ മറ്റൊരു മുറിയിൽ തടങ്കലിലായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹചാരിയായ പാറേമാക്കൽ തോമാക്കത്തനാരെ പോർച്ചുഗീസ് മിഷണറിമാർ അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ പോലും സംബന്ധിക്കുവാൻ കത്തനാർക്ക് അനുവാദം ലഭിച്ചില്ല. മാർ യൗസെഫ് മെത്രാപോലിത്തയോടൊപ്പം പൊലിഞ്ഞത് ഒരു സഭയുടെ മുഴുവൻ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായിരുന്നു. അദ്ദേഹത്തിന് മലങ്കര മണ്ണിൽ കാലുകുത്തുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളസഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. സഭയിലെ ആരാധനാക്രമ തർക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമായിരുന്നില്ല. നസ്രാണി സമൂഹം വിവിധ സഭകളായി ചിന്നിച്ചിതറിപ്പോകുമായിരുന്നില്ല. കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെയുള്ള സഭാ വഴക്കുകൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഒരുമയ്ക്കും പൈതൃക സംരക്ഷണത്തിനും വേണ്ടിയുള്ള നസ്രാണികളുടെ തീവ്രാഭിലാഷത്തെ പോർച്ചുഗീസ് മിഷണറിമാർ വക്രബുദ്ധിയിലൂടെ എന്നേക്കുമായി തല്ലിക്കെടുത്തി. മരിക്കുന്നതിനു മുമ്പ് മാർ യോസെഫ് മെത്രാപോലിത്ത പാറേമാക്കൽ തോമാക്കത്തനാരെ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഗോവർണദോർ അഥവാ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചുകൊണ്ട് കത്തെഴുതി തലയിണക്കടിയിൽ സൂക്ഷിച്ചു. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണ ലഭിച്ച പാറേമാക്കൽ കത്തനാർ തൻ്റെ ജീവനും അപകടത്തിലാണെന്ന് മനസ്സിലാക്കി. രക്ഷപ്പെടുവാനായി അദ്ദേഹം മുഴുഭ്രാന്തനായി അഭിനയിച്ചു. ഗോവയിലെ സംഭവവികാസങ്ങൾ അറിഞ്ഞ നസ്രാണി പ്രമുഖനായ തച്ചിൽ മാത്തൂത്തരകൻ സായുധസേനയുമായി കപ്പൽ മാർഗം ഗോവയിലെത്തി അദ്ദേഹത്തെ മോചിപ്പിച്ച് മലങ്കരയിൽ തിരികെ കൊണ്ടുവന്നു. പാറേമാക്കൽ തോമാക്കത്തനാർ രചിച്ച റോമായാത്രയുടെ വിവരണമായ വർത്തമാന പുസ്തകം ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യകൃതിയാണ്. അത്യന്തം വികാരവായ്പോടെയല്ലാതെ നസ്രാണി മക്കൾക്ക് ഇന്നും വർത്തമാന പുസ്തകം വായിക്കാൻ സാധിക്കില്ല. കരിയാറ്റിൽ മാർ യൗസെഫ് മെത്രാപോലിത്തയെ അടക്കം ചെയ്തത് എവിടെയാണെന്ന് ദീർഘകാലം ആർക്കും അറിയുമായിരുന്നില്ല. 1932 ഗോവയിലെ
വിശുദ്ധ കത്രേനിയുടെ കത്തീഡ്രലിൽ കുർബാന ചൊല്ലിയ മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ ആകസ്മികമായി അദ്ദേഹത്തിന്റെ കബറിടം കണ്ടെത്തി. കുർബാനയ്ക്കിടെ അബദ്ധത്തിൽ ധൂപക്കുറ്റി മറിഞ്ഞു വീഴുകയും അതുമൂലം കത്തിയ കയറ്റുപായ മാറ്റുകയും ചെയ്തപ്പോഴാണ് കബറിടം കണ്ടെത്തിയത്. 1961 അദ്ദേഹത്തിന്റെ കബറിടം തുറന്ന് ഭൗതികാവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലങ്ങാട് പള്ളിയിൽ ആഘോഷമായി സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ അസ്ഥികൾ പോലും വല്ലാതെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. വിഷബാധ മൂലമാണ് അദ്ദേഹം മരിച്ചതെന്നതിന്റെ തെളിവായി ഇത് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരുപക്ഷെ ഒരു ഫോറൻസിക് പരീക്ഷണത്തിലൂടെ ഇനിയും സത്യം പുറത്തു കൊണ്ടുവരാനായേക്കും. ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ തന്നെ സഭൈക്യത്തിന് വേണ്ടിയുള്ള ഏക രക്തസാക്ഷിയായ കരിയാറ്റിൽ മെത്രാപ്പോലീത്തയുടെ ദർശനങ്ങളും മാതൃകയും സഭൈക്യ രംഗത്ത് ഇന്നും പ്രചോദനവും മുതൽക്കൂട്ടുമാണ്. പക്ഷേ ആലങ്ങാട് പള്ളിയിൽ ഇന്നും ഗതികിട്ടാത്ത മട്ടിൽ ഏറ്റവും ശോച്യമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അൾത്താറിയിൽ വണക്കത്തിന് യോഗ്യനായ ആ ധീര രക്തസാക്ഷി ആരാലും അറിയപ്പെടാതെ ഇന്ന് മഹാവിസ്മൃതിയിലാണ്ടുപോയിരിക്കുന്നു.